Hi dear friends, ellavarkum namaskaram. Innathe recipe fish fry aanu. Edu taram meenaanengilum pole fry cheyda nalla kidilan taste aanu. Appo adinte thale divasam njan veettil rendu divasam nikkan vendittu poittundarunnu. Angane virunnokka kaiyinu njan thirichu poriyaanu. Idu njan padicha madrasa aanu ṭo. വല്ലാത്തൊരു ഫീലാണ് എൻ്റെ മദ്രസ കണ്ടപ്പോൾ. എനിക്ക് വല്ലാത്ത എൻ്റെ ഫ്രണ്ട്സാളെയൊക്കെ ഒരുപാട് മിസ് ചെയ്തു. മദ്രസ ഇവിടെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. എന്താ അന്നത്തെ മദ്രസയൊക്കെ പൊളിച്ച് പുതിയ മദ്രസ പണിഞ്ഞു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വല്ലാത്തൊരു ഒരുപാട് ഓർമ്മകളിങ്ങനെ വരും അതിലൂടെ ഒക്കെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ. അങ്ങനെ പിന്നെ വീട്ടിലെത്തി രാവിലെ എണീറ്റു. പിന്നെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മുട്ട റോസ്റ്റും ആയിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് അങ്ങനെ തിരിഞ്ഞു. പിന്നെ ഉമ്മ മുളക് മല്ലി അരിയൊക്കെ വെയിലത്ത് ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പൊടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഫിഷ് ഫ്രൈ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടില്ല, മസാല റെഡിയാക്കി എടുക്കാണ്. അതിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് തന്നെ 7 ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഫുൾ നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു പുളി ഉണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മീനിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ മീനിലേക്ക് എപ്പോഴും മസാല ചേർക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ നമ്മുടെ മീൻ കരിഞ്ഞു പോകും. ഏത് തരം മീനാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ 3/4 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മീനിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ വെക്കുക. കുറഞ്ഞത് 30 മിനിറ്റ് വെക്കണം. ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു മീന്. അതിനുശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അതിലേക്ക് കറിവേപ്പില ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം അതൊക്കെ ചെയ്തെടുക്കാൻ. കറിവേപ്പില അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മീനിൻ്റെ ഒരു വശം വേവായിട്ടുണ്ട്. ഇനി അപ്പുറം വശം കൂടെ ഒന്ന് വേവായി കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഏത് തരം മീനാണെങ്കിലും ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല കിടിലം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാ സമയത്തും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരും ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി.